ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വർക്കുകൾ എന്തൊക്കെയാണ്? റീഡ് ദ പെർഫോം ദ സ്റ്റോറി, കംപ്ലീറ്റ് ദ ടേബിൾ, സിംഗ് ദ സോങ്, ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വർക്കുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യം നമുക്ക് പാഠഭാഗം റീഡ് ചെയ്യാം, ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാം. ഇവിടെ ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ്? നമ്മുടെ പുള്ളും അതുപോലെ ജിറാഫും തമ്മിലാണ് ഫൈറ്റ് അല്ലേ. അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കം ഫൈറ്റ് വിത്ത് മീ, കം ഫൈറ്റ് വിത്ത് മീ, വരൂ എൻ്റെ കൂടെ അടികൂടാം, ഫൈറ്റ് ചെയ്യാം. ദ പുൾ ഷൂക്ക് ഹിസ് ഹെഡ് ആൻഡ് ജമ്പ്ഡ് ഫോർവേഡ്, പുള്ള് അവൻ്റെ തല കുലുക്കിയിട്ട് മുന്നോട്ടേക്ക് ചാടി അല്ലേ. ദ പുൾ ഷൂക്ക് ഹിസ് ഹെഡ്, പുള്ള് ഹെഡൊക്കെ തലയൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നു. ആർ യു ചലഞ്ചിങ് മീ, ആർ യു ചലഞ്ചിങ് മീ, നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ദ ജിറാഫ് ആസ്ക്ഡ് ആംഗർലി, ജിറാഫ് ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഐ ആം ദ ടോളസ്റ്റ്, നോ വൺ ക്യാൻ ബീറ്റ് മീ, നോ വൺ ക്യാൻ ബീറ്റ് മീ, ഐ ആം ദ ടോളസ്റ്റ്, ഞാനാണ് ഏറ്റവും നീളം കൂടിയത്. നോ വൺ ക്യാൻ ബീറ്റ് മീ, എന്നെ ആർക്കും അടിക്കാൻ കഴിയില്ല. ദ ജിറാഫ് സ്റ്റെപ്ഡ് ഫോർവേഡ്, ജിറാഫ് ഒരു പടി മുന്നോട്ട് വെച്ചു. തേർഡ്, ദ പുൾ ബുട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദ ജിറാഫ്, കാള അതിൻ്റെ കൊമ്പ് കൊണ്ട് ജിറാഫിനെ കുത്തി. ദ ജിറാഫ് ഫെൽ ഡൗൺ, എന്താണ്ടായി ഉണ്ടാവുക? ജിറാഫ് ഫെൽ ഡൗൺ, ജിറാഫ് താഴെ വീണു. ഈ ഹൗൾഡ് വിത്ത് പെയിൻ, അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. ഇതാണ് നമ്മുടെ പുള്ളും ജിറാഫും തമ്മിലുണ്ടായ ഫൈറ്റ്. ഇനി അടുത്ത ഫൈറ്റ് ആരുമായിട്ടായിരിക്കും? കൂട്ടുകാർക്ക് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ. ആരൊക്കെയാണ്? പുള്ളും ഹോൾസും, അങ്ങനെ പുള്ളും ഹോൾസും തമ്മിലാണ് അടുത്ത ഫൈറ്റ്. എന്തൊക്കെ അംഗമാണ് ഫൈറ്റിനുണ്ടായത്? കമോൺ, ഹു ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? ദ പുൾ ബിലോഡ്, കമോൺ വരൂ, ഹു ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ, അടുത്ത അടിപിടിക്കാരൻ ആരാണ്? പുള്ള് ഉച്ചത്തിൽ ചോദിച്ചു. ഹാം ഹെയർ ടു ഫൈറ്റ് വിത്ത് യു, ഞാൻ ഇവിടെയുണ്ട് നീയുമായിട്ട് തല്ലുകൂടാൻ. ദ ഹോൾസ് നൈഡ്, ഹോൾസ് പറഞ്ഞു, മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെയുണ്ട് നിന്നെയായിട്ട് തല്ലുകൂടാൻ. ദ പുൾ ആൻഡ് ദ ഹോൾസ് സ്റ്റുഡ് ഫേസ് ടു ഫേസ്, പുള്ളും ഹോൾസും മുഖാമുഖം നിന്നു, സ്റ്റുഡ് നിന്നു. ദ പുൾ റഷ്ഡ് ടു ദ ഹോൾസ്, കാള കുതിരക്ക് നേരെ റഷ്ഡ്, ഒരു കുതിപ്പണ്ട് കുതിച്ചു അല്ലേ. ദ ഹോൾസ് സ്റ്റെപ്ഡ് അസൈഡ്, അപ്പോൾ കുതിര എന്താ ചെയ്തത്? ഒരു വശത്തേക്ക് മാറി. തേർഡ്, ദ ഹോൾസ് കിക്ക്ഡ് ദ ബുൾ ഓൺ ഹീസ് ബെല്ലി, അപ്പോൾ നമ്മുടെ ഹോൾസ് പുള്ളിൻ്റെ ബെല്ലി വയറിന് ഒരു ചവിട്ട കൊടുത്തു അല്ലേ. ദ പുൾ ഫെൽ ഡൗൺ, അങ്ങനെ പുള്ള് നിലം പതിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ പുള്ളും ഹോൾസും തമ്മിലുണ്ടായ ഫൈറ്റ്. ഇനി നമ്മുടെ ആക്ടിവിറ്റീസ് നോക്കാം. സിംഗ് ദി സോങ്, ഈ സോങ് നമ്മളോട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ നല്ല ഈണത്തിൽ നിങ്ങളുടെ ടീച്ചർക്ക് പാടി അയച്ചു കൊടുക്കണം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ, പുൾ ദ പുൾ പിലോഡ്, ദ പുൾ ഫെൽ ഡൗൺ, ഹോഴ്സ് ദ ഹോഴ്സ് നൈഡ്, ദ ഹോഴ്സ് സ്റ്റെപ് അസൈഡ്, ലാസ്റ്റ് ടേബിൾ, പുൾ ആൻഡ് ഹോഴ്സ്, ദ പുൾ ആൻഡ് ഹോഴ്സ് സ്റ്റൂഡ് ഫേസ് ടു ഫേസ്, ദ പുൾ റഷ് ടു ദ ഹോഴ്സ്, ദ ഹോഴ്സ് കിക്ക് ദ ബുൾ ഓൺ ഹീസ് ബെല്ലി. ഇതാണ് നമ്മുടെ ടേബിൾ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.